മോഹൻലാൽ ഫാൻസ് അവർക്കുള്ള വിചാരം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇതാക്കത്തില്ല എന്നുള്ള ഇതിൽ വെച്ചാൽ അവർ കണ്ടു. പക്ഷെ അതിന്റെ വരി ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. പാലരും മാണിക്കും എന്ന് പറയുന്ന ആ സമയത്ത് രഞ്ജിത്തിന്റെ ചില വിഷയങ്ങൾ മീഡിയകളിലൊക്കെ കിടന്ന് അലയടിക്കുന്ന ആ സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് എന്തോ ശബ്ദവീചികളുടെ ആ ഒരു മാസ്മരിക പ്രഭാവം, ആ പ്രഭാവം ഉൾക്കൊണ്ട് അത് ഗംഭീരമായി അമേസിംഗ് അമേസിംഗ് അമേസിംഗ്. ഇപ്പോഴത്തെ ഇപ്പൊ തലമുറയപ്പെട്ട പയ്യന്മാര് പഴയ മമ്മൂട്ടി എന്താണ് പുതിയ മമ്മൂട്ടി എന്താണ് എന്നൊക്കെ പറയുന്നത് ഇന്ന് നിലനിർത്തിക്കൊണ്ട് പോകണം. ഇന്ത്യൻ സിനിമയിൽ ഒരേ ഒരു നടനേ ഉള്ളു, അത് മമ്മൂട്ടി തന്നെയാണ്. വീണ്ടും കണ്ടു പഴയ നൊസ്റ്റാൾജിക് ഫീലാണ്. കുറേ കാലത്തിന് ശേഷം അത് മൂവി കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. മമ്മൂക്കേനെ വലിയൊരു സ്ക്രീനിൽ പഴയ ഇതിൽ കണ്ടതിൽ ഭയങ്കര സന്തോഷം. അടിപൊളിയായിരുന്നു, അടിപൊളിയായിരുന്നു. ലൈക്ക് ഫാൻസ് ഒക്കെ ഉണ്ടായിരുന്നു, ഫുള്ളായിരുന്നു, അടിപൊളിയായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, നല്ല വർക്കാണ്. പടം എന്ന് വെച്ചാൽ വലിയ ഗംഭീരമായിട്ടാണ് ഇതാക്കി. നമ്മൾ കണ്ടപ്പണം തന്നെ നേരെ പോർക്കി ആക്കിയപ്പം അതിനേക്കാളും വലിയ കിഡിലായിട്ടുണ്ട്. കാരണം നമ്മൾ റിലീസ് പടം എങ്ങനെയാണ് അത് ഇണക്കുന്നത്, രണ്ടാമത് നമ്മൾ ചെയ്തിന് പഴയ ഇണക്കൊന്നും എഴുതി കാണിപ്പോൾ അതൊന്നും അല്ല. DGM എല്ലാം കയറ്റി എല്ലാം നല്ല കുട്ടപ്പണമായിട്ട് കിഡിലായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ ബൈജിയോട്ടിനൊക്കെ സമ്മതിച്ചു കൊടുത്തേ പറ്റും. ഇതേണൊക്കെ ആവും നമ്മൾ ജീവിതത്തിലും കണ്ടില്ല. പക്ഷേ റിലീസ് പടം ഇങ്ങനെ 4K എന്ന് വെച്ചാൽ രക്ഷയില്ലാത്തതിനും ചെയ്തിട്ടുണ്ട്. കിട്ടില്ല എന്ന് വെച്ചാൽ കിട്ടില്ല, സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റുള്ള സംസാരം എന്ന് വെച്ചാൽ നമ്മുടെ വിജയരെ പടമോ അല്ലെങ്കിൽ മറ്റുള്ള സിനിമയോ മോഹൻലാലിൻ്റെതോ അങ്ങനെയൊക്കെ വന്നാൽ മാത്രമേ ഇതുള്ളത്. ഇങ്ങനെ വലിയേട്ടനുള്ള സിനിമ വന്നു കഴിഞ്ഞാൽ ഓടത്തില്ലെന്നൊരു ചെറിയ സംസാര രീതി ഉണ്ടായിരുന്നു. അതിനെപ്പോൾ കടത്തി വിട്ടിരിക്കുക. പറയാനെന്ന് വെച്ചാൽ വാക്കുകളില്ല, കാരണം അതിൻ്റെ രീതിയിലാണ് ചെയ്തു വെച്ചിരിക്കുന്നത്. മോഹൻലാൽ ഫാൻസ് അവർക്കുള്ള വിചാരം എന്ന് വെച്ചാൽ നമ്മളൊന്നും ഇതാക്കത്തില്ല എന്നുള്ള രീതിയിൽ വെച്ചാൽ അവർ കണ്ടു. പക്ഷേ അതിൻ്റെ വലിയ ഗംഭീരമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. മമ്മൂട്ടി പടം ഇപ്പോൾ ആവനാഴി വരുന്നുണ്ട്, 3rd തിരുന്നു. ഇതിനേക്കാളും വലിയ ഗംഭീരമായിട്ട് നമ്മൾ നടത്തുള്ളൂ, വലിയ സെറ്റപ്പായിട്ട് ചെയ്യുള്ളൂ. ഇപ്പോൾ 4K ഇറങ്ങി, കൊള്ളാം, അടിപൊളി, കൊള്ളാം, കൊള്ളാം. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു, TV കാണുന്നതിനും കാട്ടി നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. ഈ റീലീസ് പടങ്ങൾ നമ്മൾ എന്തായാലും TV കാണും പോലെയല്ല, തിയേറ്റർ വരുമ്പോൾ നല്ല എക്സ്പീരിയൻസ് ആണ്. അടിപൊളിയായിരുന്നു, സൂപ്പർ ആയിരുന്നു. നമ്മുടെ നിലകളിൽ കാണാത്ത തലമുറകൾക്ക് ഇതൊരു അനുഭവമാണ്. കാരണം എന്ന് വെച്ചാൽ 24 മുമ്പ് കാണാതെ പോയ ഒരുപാട് യുവതി യുവാക്കൾക്ക് ഇതൊരു പുതിയ അനുഭവം തന്നെയായിരിക്കും. അത്രയ്ക്ക് ഭയങ്കര പഞ്ച് ഡയലോഗും മമ്മൂട്ടിയുടെ അഭിനയം, അത് വളരെ കൃത്യമായി നമ്മളത് കണ്ട് മനസ്സിലാക്കേണ്ടതാണ്. അടിപൊളിയാണ്. പാലരും മാണിക്കും എന്ന് പറയുന്ന ആ സമയത്ത് രഞ്ജിത്തിൻ്റെ ചില വിഷയങ്ങൾ മീഡിയകളിലൊക്കെ കിടന്ന് അലയടിക്കുന്ന ആ സാഹചര്യത്തിൽ പ്രേക്ഷകർക്ക് എന്തോ ഒരു മനോഭാവമായിരിക്കാം. അതുപോലെ അല്ലല്ലോ മമ്മൂക്ക എന്ന് പറയുന്ന മഹാനടൻ്റെ 24 മുമ്പുള്ള ആ ഒരു അഭിനയം പുതിയ തലമുറയ്ക്ക് അതൊരു അനുഭവം തന്നെയാണ്. ഈ പടം നന്നായിട്ടുണ്ട്, ഗംഭീരം. 23 മുമ്പ് നമ്മളെ ഞെട്ടിച്ച മമ്മൂക്കയുടെ മാസ്മരിക വിസ്മയ കഥാപാത്രത്തിൻ്റെ 4K അറ്റ്മോസ്ഫിയറിലുള്ള പുതുതരംഗം, പുതിയ ഒരു ഇത് വിസ്മയം തീർക്കാൻ വീണ്ടും എത്തി. അത് മമ്മൂട്ടി ഫാൻസും മലയാള സിനിമയും മലയാള സിനിമാ പ്രേക്ഷകരും ഒന്നടങ്കം അത് സ്വീകരിച്ചിരിക്കുന്നു. അത് പെർഫെക്റ്റ്നെസ്സിന് അതിനൊരു അർത്ഥമുണ്ടോ? കുറച്ചും കൂടെ മികവോടുകൂടി ഒരു 4K എഫക്റ്റിൽ ഒരു വിസ്മയമായിട്ട് ഒരു വാൾ ചുറ്റി നോക്കുക, അത്രയും ആ ശബ്ദവീചികളുടെ ആ ഒരു മാസ്മരിക പ്രഭാവം, ആ പ്രഭാവം ഉൾക്കൊണ്ട് അത് ഗംഭീരമായി അതിവിസ്മയമായിട്ട് വീണ്ടും റീമിക്സ് ചെയ്തിരിക്കുന്നു. ഗംഭീര വിജയമായിരിക്കും. അമേസിങ് അമേസിങ് അമേസിങ്. അടിപൊളിയായിരുന്നു. 4K കണ്ടപ്പോഴത്തേക്ക് 10-24 പടം വന്നിട്ട്. അന്ന് മമ്മൂട്ടിക്ക് 49-50 വയസ്സായിരുന്നു, ഇപ്പോൾ 73-74 വയസ്സായി. ഇപ്പോഴത്തെ ഇപ്പോൾ തലമുറയപ്പെട്ട പയ്യന്മാർ പഴയ മമ്മൂട്ടി എന്താണ് പുതിയ മമ്മൂട്ടി എന്താണ് എന്നൊക്കെ പറയുന്നില്ല. അതുകൊണ്ട് പുതിയ തലമുറയപ്പെട്ട പയ്യന്മാർ ഈ പടം കാണണം. കണ്ടാൽ മാത്രമേ മമ്മൂട്ടി എന്താണ് പടം എന്താണെന്നുള്ള വലിയേട്ടൻ സിനിമ കണ്ടാൽ മാത്രമേ മനസ്സിലാവൂ. 49-50 വയസ്സിലാണ് മമ്മൂട്ടി ഈ പടം അഭിനയിച്ചത്. ഇന്നും അതുപോലെ തന്നെയാണ്. ആ യൗവനവും ആ യുവത്വവും ആ ഗ്ലാമറും ഇന്നും നിലനിർത്തിക്കൊണ്ട് പോകണം. ഇന്ത്യൻ സിനിമയിൽ ഒരേ ഒരു നടനേ ഉള്ളു, അത് മമ്മൂട്ടി തന്നെയാണ്. നമുക്കറിയാമല്ലോ അടിപൊളി നല്ല അതിൽ പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. 24 മുമ്പ് പിടിച്ച പടമാണെന്ന് പറയില്ല. ഇപ്പോഴത്തെ രീതിയിൽ എടുത്ത് അതേ ആ രീതിയിൽ ക്വാളിറ്റിയിൽ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ക്യാമറയ്ക്ക് പക്കയായിട്ടാണ് ചെയ്തിട്ട്. നമ്മൾ ന്യൂ പടം ഇറങ്ങൂലേ, ഇപ്പോൾ ഒരു പുതിയൊരു പടം ഇറങ്ങില്ല, ആ ഒരു പെർഫെക്ഷനാണ് ഇതിലുള്ളത്. അത്രേ ഉള്ളൂ പറയാൻ. എക്സ്പീരിയൻസ് രക്ഷയില്ല, എത്ര തവണ ഇനിയും കാണാം. 4K നല്ല വിഷ്വൽസും സൗണ്ടും എല്ലാം നല്ലതാണ്, അടിപൊളിയാണ്. പണ്ട് തിയേറ്റർ കണ്ടത് തന്നെയാണ്, പക്ഷെ ഇപ്പോൾ വേറൊരു ഫീലാണ് കാണുമ്പോൾ. വളരെ നന്നായിട്ടുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ കാര്യം വെച്ചാൽ 10-12 ആക്ടേഴ്സും മണിയറ ശില്പികളൊന്നും ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല, ഇതിൽ ഉണ്ടായിരുന്നിട്ടില്ല. പക്ഷേ ഇത് 24 നമുക്ക് അങ്ങനെ ഒരു ഫീലേ ഇല്ല. ഇപ്പോൾ ഒരു പുതിയ സിനിമ ഇറങ്ങുന്ന എങ്ങനെയാണ്, അതുപോലെ തന്നെ അടിപൊളി അടിപൊളി എക്സ്പീരിയൻസ്, അടിപൊളി എക്സ്പീരിയൻസ്. 4K കണ്ടിട്ട് അടിപൊളി, ഒന്നും പറയാനില്ല. നമ്മൾ TV കണ്ടിട്ട് ആ ഒരു എക്സ്പീരിയൻസ് വന്ന് 4K നമുക്ക് കാണാൻ പറ്റുന്ന ഈ ഒരു ജനറേഷന് വളരെ നന്നായിട്ടുണ്ട്. നമുക്ക് എപ്പോഴും ആ ഒരു പ്രൗഡിയോടെ നമുക്ക് കാണാൻ പറ്റി. സൂപ്പർ പടം,
മമ്മൂക്കയെ പിന്നെ വേറെ എന്ത് പറയാൻ, പണ്ടത്തെ ആ മമ്മൂക്കയെ ഒന്നും കൂടെ റീക്രിയേറ്റ് ചെയ്ത് 4K അടിപൊളിച്ച് പഠിച്ച് പൊളിച്ചിട്ടുണ്ട്. അത്യാവശ്യം നന്നായിട്ടുണ്ട്. എക്സലന്റ്, സൂപ്പർ. വീണ്ടും കണ്ട പഴയ നൊസ്റ്റാൾജിക് ഫീൽ ആണ്. വല്ലാതെ ആ പഴയ കാലഘട്ടത്തിലേക്ക് പോയി. അല്ല, സെക്കൻഡ് ടൈം. ബ്രോ, പറയേണ്ട കാര്യമില്ല, നമ്മൾ ഈ ടി വി തന്നെ എത്ര തവണ കണ്ടെന്ന് കൈയും കണക്കില്ലാത്ത ഒരു സിനിമയാണ് വല്യേട്ടെ. അത് ഫസ്റ്റ് ബിഗ് സ്ക്രീനിൽ വന്ന് കാണുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന എക്സ്പീരിയൻസ് അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ ഓരോ സീൻസും ഞാനൊക്കെയാണ് എനിച്ചിന്ന് കൈ അടിച്ചു പോയി. ആസ് എ ഫാൻ എന്ന നിലയിൽ എനിക്ക് വളരെ സന്തോഷം തോന്നുന്ന ഒരു സിനിമയാണ്. ഇനി ഇതുപോലത്തെ ഓരോ മാസ സിനിമകൾ റീ റിലീസ് ചെയ്യണം, 4K തന്നെ ഇറക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം.